സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പോലീസുകാർക്ക് എന്റെ പേരിൽ കള്ളക്കേസ് എടുത്തിട്ട് എന്ത് നേട്ടമാണ് സർ? ഞാൻ പറയുന്നത് പോലീസിനെ പോലും കബളിപ്പിച്ചുകൊണ്ട് ആരോ ചെയ്തൊരു ചതിയാണിത്. ആര്? അങ്ങനെ ആരെങ്കിലും നിനക്ക് സംശയം ഉണ്ടെങ്കിൽ പറ. അത് ആവശ്യത്തിന് എവിഡൻസ് തന്നാൽ ഞങ്ങൾ അവരെ പൊക്കിക്കോളാം. എവിഡൻസ് ഒന്നും എന്റെ കയ്യിൽ ഇല്ല സർ. പക്ഷേ എന്നെ എന്ത് ചെയ്തും താർക്കം നടക്കുന്ന കുറെ ശത്രുക്കൾ എനിക്കുണ്ട്. ആ, നിന്നെ പോലുള്ളവർക്ക് ഒരുപാട് ശത്രുക്കളും മിത്രങ്ങളും കാണും. ബിസിനസ് ഒക്കെ അതാണല്ലോ. അപ്പോഴേ ഞങ്ങൾക്ക് നിന്റെ കടയിൽ നിന്ന് കണ്ടെടുത്ത തൊണ്ടി മുതലിന്റെ കുറച്ച് ഡീറ്റെയിൽസ് വേണം. സാധനം എവിടെ നിന്നാണ് വന്നേ? ഏത് വണ്ടിയിൽ ഏത് ലോഡിന്റെ കൂടെ ആരയച്ചു? എത്ര ചാക്കുണ്ടായിരുന്നു? ഏതൊക്കെ ഏജന്റുമാര് വഴിയാണ് സാധനം അയച്ചത്? മര്യാദക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിവര ശേഖരണത്തിൽ ഒതുക്കാം, അല്ലെങ്കിൽ എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. പറഞ്ഞോ. എനിക്ക് കുറച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ളതാ. സർ, ദയവചെയ്ത് എന്നെ മാനം കെടുത്തരുത്. ഈ കഞ്ചാവ് കേസോട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. നിർത്തണ. കുറച്ച് നേരമായി നിന്നോട് ഞാൻ മാന്യമായി സംസാരിക്കുന്നു. സർ, സർ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. എനിക്കിനി അറിയേണ്ടത് നീ കഞ്ചാവ് ബിസിനസ് എപ്പോ തുടങ്ങി എന്നുള്ളതാണ്. പറയണ. ഇന്ദ്രേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ സത്യ? കൊണ്ടുവന്നു. ഏട്ടനെ ചോദ്യം ചെയ്തോണ്ടിരിക്കാം. അങ്കിൾ പേടിക്കണ്ട മോളെ, വക്കീലുണ്ടല്ലോ നമ്മുടെ കൂടെ. വരൂ, നമുക്ക് എസ് ഐ വൈസ് സംസാരിക്കാം. ഇത് മയക്കുമരുന്ന് കേസാ. നീ എളുപ്പത്തിലൊന്നും ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് കരുതണ്ട. നിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് മുകളിൽ നിന്നുള്ള ഓർഡറാ. സർ, സർ, അഡ്വക്കേറ്റ് ലീലാധരൻ വന്നിട്ടുണ്ട്. ഈ കേസിനാണോ? അതെ. ആ റൂമിലോട്ട് ഇരിക്കാൻ പറ. സർ, അഡ്വക്കേറ്റ് ലീലാധരനെ കൊണ്ടുവരാൻ മാത്രം കപ്പാസിറ്റി ഉണ്ടോടാ നിനക്ക്? അപ്പൊ നീ ചെറിയ പുള്ളിയല്ല അല്ലേ? നമസ്കാരം സാർ. നമസ്കാരം, ഇത് മിസ്റ്റർ ദേവദാസ്. മനസ്സിലായി, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്റെ സാറ്, ഇത് മയക്കുമരുന്ന് കേസാ. സ്റ്റേഷൻ ജാമ്യത്തിന്റെ കാര്യം ചിന്തിക്കുകയേ വേണ്ട. സാർ, ഷോപ്പിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയ ഉടനെ സാർ ഇന്ദ്രനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ആരെ അറസ്റ്റ് ചെയ്യണമായിരുന്നു സാറ് പറ? ഷോപ്പിലുണ്ടായിരുന്ന ഇന്ദ്രന്റെ അനിയനും മറ്റൊരു സ്റ്റാഫും ഇപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഷോപ്പിന്റെ ഉടമസ്ഥൻ തന്നെയാണ് ഈ കേസിലെ ഒന്നാം പ്രതി. കടയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചുകൊണ്ട് മാത്രം ഇന്ദ്രൻ എങ്ങനെയാണ് സാർ പ്രതിയാകുന്നത്? ഇന്ദ്രനെ കൊടുക്കാൻ വേണ്ടി മറ്റാരെങ്കിലും അതവിടെ കൊണ്ടുവച്ചായിക്കൂടെ? അതൊക്കെ കഞ്ചാവ് കണ്ടെത്തിയ ഷോപ്പിന്റെ ഉടമസ്ഥനെ ചോദ്യം ചെയ്താലേ മനസ്സിലാകൂ. എനിക്കെന്തായാലും ഇന്ദ്രന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയേ പറ്റൂ. എന്റെ സാറി, നാളെ കോടതിയിൽ വരുന്നതായിരിക്കും നല്ലത്. സാർ, ഷോപ്പിന്റെ ഉടമസ്ഥൻ എന്ന നിലയ്ക്കാണ് ഇന്ദ്രേട്ടനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തതെങ്കിൽ അത് ശരിയല്ല. നിങ്ങൾ കഞ്ചാവ് കണ്ടെത്തിയ ഷോപ്പ് ഇന്ദ്രേട്ടന്റെ അല്ല, ആ സ്ഥാപനം അനുപമ എന്ന എന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതെ, ആ ഷോപ്പും അതിന്റെ ലൈസൻസും എല്ലാം അനുപമയുടെ പേരിലാണ്. ബിസിനസ് നടത്തുന്നത് ഇന്ദ്രനാണെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ നിയമപരമായ സാർ എന്നെയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? സ്ഥാപനം നിങ്ങളുടേതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. എങ്കിൽ ഇന്ദ്രേട്ടനെ വെറുതെ വിട്ട് എന്നെ അറസ്റ്റ് ചെയ്യണം സാർ. അനു, സാർ ഇതൊരു ചീറ്റിംഗ് കേസാണെന്ന് ഇനിയെങ്കിലും സാർ വിശ്വസിക്കണം. ഇന്ദ്രനെ കൊടുക്കാൻ നോക്കിയ ആൾക്ക് ഷോപ്പ് അനുപമയുടെ പേരിലാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഇനി സാറിന് ഈ കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ താല്പര്യമില്ലെങ്കിൽ അനുപമ അറസ്റ്റ് ചെയ്തോളൂ. ബാക്കി നാളെ ഞാൻ കോടതി പറഞ്ഞോളാം. അത് അല്ല വക്കീലെ, അതിലേക്കൊക്കെ പോണോ സാറേ? ഒരു ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിൽ നിന്നാണ് സാർ ഇന്ദ്രനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയമാണ് മുടങ്ങിയിരിക്കുന്നത്. ഒരു ഷോപ്പിൽ നിന്ന് കഞ്ചാവ് പിടിച്ച കേസില് പ്രഗ്നന്റ് ആയ ഒരു വീട്ടമ്മയെ അറസ്റ്റ് ചെയ്യൂടെ ചെയ്ത് സാർ ഒരു വിവാദം ഉണ്ടാക്കണോ? എനിക്ക് അങ്ങനെ വിവാദം ഉണ്ടാക്കി ഹീറോ ആവണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല.
എനിക്ക് ഇന്ദ്രനെ കുറിച്ച് കുറച്ച് നേരത്തെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പെട്ടെന്ന് അറസ്റ്റിലേക്ക് പോയത്. ആ ഇൻഫർമേഷനൊക്കെ ഇന്ദ്രന്റെ ശത്രുക്കളെ വഴി വന്നിരിക്കാനാണ് സാധ്യത. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം കേസ് ചാർജ് ചെയ്താൽ പോരെ? അത് എനിക്ക് മുകളിലൊന്ന് വിളിച്ചു ചോദിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യ്, പുറത്ത് വെയിറ്റ് ചെയ്യ്, ഞാൻ വിളിക്കാം. ഓക്കെ. ആ വക്കീൽ അവിടെ ഇരിക്കും, ബാക്കിയുള്ളവർക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാം. ശരി, നിങ്ങളവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ വരാം. എന്തായി മക്കളെ, എന്തായി? പോലീസിനെ വെറുതെ വിട്ടോ? നിന്റെ പേര് കേസൊന്നും ഇല്ലല്ലോ മക്കളെ. ഭാനുമേ, ഒന്നുമില്ല. ഏട്ടനോട് ഇപ്പൊ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഏട്ടൻ കുറച്ചേരം റെസ്റ്റ് ചെയ്യട്ടെ. സുശീലെ, നീ കണ്ടില്ലേ, നമ്മുടെ ഇന്ദ്രൻ തിരിച്ചു വന്നു. അവൻ ഒരു തെറ്റും ചെയ്തു കാണില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഏതോ കാലമാടന്മാര് നമ്മുടെ മോനെ കള്ളക്കേസ് കൊടുക്കാൻ നോക്കിയതാ. അമ്മയും ഭാനുമേയും ഇപ്പൊ വീട്ടിലോട്ട് വരുന്നുണ്ടോ? ഞങ്ങള് വന്ന് ഓട്ടോ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വരുന്നുണ്ട് മക്കളെ, നമുക്ക് പോവാം. സുശീലേ, പോവാം. എന്ത് ഇന്ദ്ര, നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാൻ അമ്മേ, ദാസാർ ഉണ്ടായിരുന്നോണ്ടേ എനിക്ക് ജയിലിൽ കിടക്കാതെ തിരിച്ചു വരാൻ പറ്റി. അത്രേ ഇപ്പൊ പറയാനുള്ളൂ. നീ ഒരു പോറലും ഏൽക്കാതെ തിരിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയുമില്ലായിരുന്നു. നേരെ രാത്രിയാകാനാ പോകുന്നേ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ നിങ്ങളുടെ അനിയത്തി. അവക്ക് എന്തു പറ്റിയെന്ന് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ അന്വേഷിച്ചോ? അവളെ കുറിച്ച് ഇനി ആരും ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. അവൾക്ക് ഒരു അപകടവും പറ്റിയിട്ടില്ല. നമ്മളെയൊക്കെ മാനം കെടുത്തി തോൽപ്പിച്ച് അമ്മയുടെ മകള് വിജയശ്രീലാളിതയായിട്ട് തിരിച്ചു വരും. അമ്മയ്ക്കും ആ വിശ്വാസമുണ്ട്. അതുകൊണ്ടല്ലേ ഇന്ന് ഇവിടെ ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോ അമ്മ അവളെ കോളേജിൽ പോകാൻ സമ്മതിച്ചത്. അതേടാ, എന്റെ മക്കളെയെല്ലാം എനിക്ക് നല്ല വിശ്വാസം തന്നെയാ. നിങ്ങളാരും എന്നെ ചതിക്കില്ലെന്നുള്ള വിശ്വാസം. അല്ലാതെ നീ എന്താ വിചാരിച്ച് ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ മോളെ കണ്ടവന്റെ കൂടെ കറങ്ങാൻ പറഞ്ഞ വയസ്സാണെന്നോ? അമ്മയായിട്ടത് ഒരിക്കലും ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അവള് നമ്മളെയെല്ലാം മണ്ടന്മാരാക്കിക്കൊണ്ട് അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് ഇനിയെങ്കിലും അമ്മ മനസ്സിലാക്കിക്കോ. നിർത്തടാ, എന്ത് വകുപ്പിലാ നീ നിന്റെ അനിയത്തിയെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്നേ? സ്വന്തം അനിയത്തിയെ കുറിച്ച് നീ തന്നെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയ നാട്ടുകാരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കൂടാ? അവക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാ അത് പുറത്താരും അറിയാതെ നോക്കണ്ടവരാ നിങ്ങൾ ഏട്ടന്മാര്. അല്ലാതെ കൂടപ്പുറപ്പിന്റെ ഭാഗത്തൊരു തെറ്റുണ്ടാവാൻ കാത്തിരുന്നത് പോലെ അനിയത്തിയെ കൈയൊഴിഞ്ഞു കളയല്ല വേണ്ടത്. അവളുടെ തന്നിഷ്ടത്തിന് ഇനിയും ഞങ്ങളൊക്കെ കൂട്ടു നിൽക്കണമെന്നല്ലേ? നടക്കില്ലമ്മേ, നടക്കില്ല. ഇതുപോലെ എല്ലാ കാര്യത്തിലും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാ അവസാനം നമ്മുടെയൊക്കെ തലയില് അപമാനത്തിന് ആണി അടിച്ച് അവൾ പോയത്. എന്നിട്ടും അമ്മയ്ക്ക് മതിയായില്ലല്ലോ. അവള് കാരണം എന്ത് അപമാനമാണ് നിനക്കുണ്ടായേ? ഉണ്ടായില്ലേ, ഒന്നും ഉണ്ടായില്ലേ. ഈ കുടുംബത്തിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധം വന്നിട്ട് അമ്മയുടെ മോളത് വലിച്ചെറിഞ്ഞു പോയത് നമുക്കാർക്കും അപമാനമല്ലേ? ഇനി അതുപോലൊരു ബന്ധം ഈ ജന്മത്തിൽ അവൾക്ക് കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? എല്ലാം അവളൊരു ഒറ്റ ദിവസം കൊണ്ട് തൊലച്ചു കളഞ്ഞില്ലമ്മേ. അവൾ എന്തു തൊലച്ചെന്ന നീ പറയുന്നേ? പെണ്ണ് കാണാൻ വന്നവർ ഇറങ്ങിപ്പോയതേ അവള് കാരണമാണോ? സോന വരുന്നവരെ കാത്തിരിക്കാൻ അവര് തയ്യാറുമായിരുന്നു. ആ ബന്ധം അവര് വേണ്ടെന്ന് വെച്ച് പോയതേ നിന്നെ ഇവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയതുകൊണ്ട് മാത്രമാ. ഏട്ടനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തോണ്ട് പോയാ അനിയത്തി ആരെങ്കിലും കല്യാണം കഴിക്കാൻ തയ്യാറാവൂടാ? എന്റെ മകൾക്ക് ഇനി ഒരു നല്ല ബന്ധം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ കുറ്റം കൊണ്ടല്ല, നിന്റെ കുറ്റം കൊണ്ടായിരിക്കും. സ്വന്തം തെറ്റ് മറച്ചു വെച്ച് അനിയത്തെ പഴിചാരി രക്ഷപ്പെടാൻ നോക്കുവാണോ നീ? കൊള്ളാവട, നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ.
നീ ഇത്രയും സ്വാർത്ഥനായത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. മതി, നിർത്ത. സ്വന്തം മക്കളെ നേരാവണ്ണം വളർത്താൻ കഴിയാത്ത നിങ്ങൾക്ക് വേറൊരുത്തിരി നേരെ വിരൽ ചൂണ്ടാൻ ഒരർഹതയില്ല.